നമുക്ക് അക്വേറിയം ചെയ്യാനുള്ള കുപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട്. 3 കുപ്പി കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇതിൻ്റെ മണ്ണെല്ലാം നമുക്കൊരു കത്തിയിട്ട് ഇളക്കി കളയുക. ഇത് ഈ കാണുന്ന പ്ലാസ്റ്റിക് ഭാഗം നല്ല മൂർച്ചയില്ലാത്തത് കാരണം കൊള്ളാം. മൂന്നാമത്തെ കുപ്പിയുടെയും പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമെല്ലാം നമ്മൾ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൽ ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മണ്ണായതുകൊണ്ട് കുഴപ്പമില്ല, പുറത്തുള്ള മണ്ണ് നമുക്കിങ്ങനെ കഴുകി കഴിഞ്ഞ് പോവും. ഇട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. നമുക്കിപ്പോൾ ഈ പുറം മാത്രം കഴുകിയിട്ട് കാര്യമില്ല, ഇത് മീനിടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് വേറെ നല്ല സാധനമൊന്നും അല്ലാത്തത് കാരണം നല്ല ക്ലീനായിട്ടൊന്ന് കഴുകണം. ഓക്കെ, 3 കുപ്പി അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പി നമുക്ക് സെൻറ്റർ വെച്ച് ഇവിടെ പൊട്ടിക്കണം. അപ്പോൾ നൂല് ചുറ്റിയിട്ടുണ്ട്, അതിൽ പെട്രോളും വെച്ചിട്ടുണ്ട്. കത്തിച്ച് നോക്കാം. കിട്ടി, കറക്റ്റ് പീസായിട്ട് കിട്ടി. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി കൈയെടുക്കുമ്പോൾ നോക്കണം, ഈ കൈയൊന്നും പൊട്ടിക്കാത്ത രീതിയിൽ. ഇത് നേരത്തെ എടുത്തത് തന്നെയാണ്, ആ നൂലും കുറച്ച് പെട്രോളും. ഈ സൈഡിലുള്ള ഇതെല്ലാം മാറിക്കിട്ടും, കരി മാറിക്കിട്ടും. ഈ കുപ്പി നമ്മളിപ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി വയ്ക്കാൻ ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു ഫിലിമാണ്, എക്സ്ട്രാ ഫിലിം. ഞാൻ അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, അത് ഇങ്ങനെ വെച്ച് റൗണ്ട് ചെയ്ത് ഇതിൽ ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ അതിന് ആ നീളത്തിന് ആവശ്യം ഇത്രയും വീതി മതിയാവും. അപ്പോൾ നമുക്ക് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ ലെവൽ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, ചിലപ്പോൾ ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. അത് ഇതേപോലെ വെച്ച് നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് ടൈറ്റായിട്ട്, ഗ്യാപ്പ് കൊടുക്കരുത്, ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പൊന്നും വരാത്ത രീതിക്ക് നല്ല ടൈറ്റായിട്ട് നിർത്തുക. ടൈറ്റായിട്ട് നിർത്തിയിട്ട് ഈ പാശ വെച്ച് ഒട്ടിക്കുക. ഇത് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇറക്കണം, തിരിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പശ എടുത്ത് ഇതിനകത്ത് ഒട്ടിക്കുക. ഇപ്പോൾ ഏത് പശയിലും കുഴപ്പമില്ല, ഇരിക്കണം. നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇളകി പോകരുത്. എത്രയും പെട്ടെന്ന് ഒട്ടുന്ന നല്ല പശ നോക്കി എടുക്കുക, ഒട്ടിക്കുക. അത് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, ഒട്ടിപ്പിടിച്ചിട്ട് ബാക്കി ചെയ്യാം. നമ്മളിപ്പോൾ പശയെല്ലാം വച്ച് കഴിഞ്ഞു. ഇതാ ഇങ്ങനെ ഇരിക്കും പശ വിട്ട് കഴിയുമ്പോൾ, ഉണ്ടോ? അത് ഇത് നമുക്ക് ഒരുപാട് കൂടുതലായി പോകരുത്, കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന രീതിക്ക് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, വേറെ ഒന്നിനല്ല, നമുക്ക് ഇതിനകത്ത് തിരിച്ച് കുപ്പി ഇതേപോലെ ഇറക്കി വെക്കണം. ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ പശ ഒട്ടിപ്പോവും, അതുകൊണ്ട് ഇപ്പോൾ ഇറക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കറുത്ത പോർഷനിൽ നമുക്ക് കയർ ചുറ്റണം. ഇതുപോലത്തെ കയർ നമുക്കിതിന് ചുറ്റി സെറ്റാക്കണം. ഓക്കെ, കയർ ചുറ്റാനായിട്ട് അത് ഈ കുപ്പിയോടൊന്ന് ഇറക്കി വയ്ക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കുപ്പി എടുക്കുക, ചുറ്റുക. നല്ല ടൈറ്റായിട്ട് ചുറ്റണം. ഈ ഗ്യാപ്പൊന്നും ഇങ്ങനെ വരരുത്, ഇങ്ങനെ ലെവലായിട്ട് ചുറ്റി ചുറ്റി വയ്ക്കുക. വെച്ചിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കുറച്ച് പശ നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ പോർഷൻ കണ്ടോ, ഈ പോർഷൻ ആ എക്സ്റേ ഫിലിം ഒന്ന് നിൽക്കുന്ന അതുവരെ മാത്രം മതി. അതിനുശേഷം നമുക്ക് സെപ്പറേറ്റ് അടുത്ത ചുറ്റാണ് ചുറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് സൂപ്പർ ഗ്ലൂ ഒഴിച്ച് ഒട്ടിച്ച് നിർത്താം. ഓക്കെ, അത് ഒട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കണ്ടോ ഈ ഒരു ഇതായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെ കട്ടാക്കി എടുക്കാം. എടുത്തിട്ട് സിമ്പിളായി ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ എക്സ്റേ ഫിലിം ഒട്ടിച്ച ഭാഗം വരെ ഇങ്ങനെ നിൽക്കും, ബാക്കി സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ വെക്കണം. പഴയതുപോലെ ഇറക്കി വയ്ക്കുക. നേരത്തെ ചെയ്ത അതേ പണി ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് അടുത്ത ഇത് ഒട്ടിച്ചു തുടങ്ങാം. ഈ ഒട്ടിക്കുന്നത് എക്സ്റേ ഫിലിമിലല്ല, നമ്മുടെ കുപ്പിയുടെ പുറത്താണ്. വീണ്ടും ഇവിടെ തുടങ്ങും നമ്മളിതിൻ്റെ ഇവിടെ തുടങ്ങി ഈ പോർഷനിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ഈ അറ്റം വരെ നമുക്ക് ചെയ്തു. പിന്നെ അടിയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെയും കൂടെ ഒരു 4 ലെയർ കയർ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ രീതിക്ക് തുറന്നെടുക്കണം. അപ്പോൾ 2 പോർഷനായിട്ട് കിട്ടണം. ഈ ഭാഗത്തൊന്നും ചുറ്റരുത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സ്റേയുടെ ഭാഗത്ത് മുകളിൽ നീങ്ങണം. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ കുപ്പിയാണെന്ന് തോന്നും, പക്ഷേ അകത്ത് എക്സ്റേ ആണ്. ഈ രീതിക്ക് ചുറ്റുക. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് മീനിടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് കല്ലും എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ പോയി കല്ലെടുത്തിട്ട് വരാം. അപ്പോൾ കല്ല് അധികം കിട്ടിയിട്ടില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട. ഓക്കെ, നമുക്കിതിൻ്റെ മേളിലത്തെ പോഷൻ അടയ്ക്കാം. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ അടച്ചു. ഇനി ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു അക്വേറിയമാണ്. കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഞാനിന്നുണ്ടാക്കിയ ഈ ഒരു അക്വേറിയം? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു അക്വേറിയമാണിത്. 10 മിനിറ്റ് നമുക്കിത് ചെയ്ത് തീർക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുപ്പി കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 കുപ്പിയൊക്കെ കട്ടായി പോകും. അതൊക്കെ ആദ്യമൊക്കെ പ്രശ്നം വരും. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് തരുമ്പോൾ ഇതാവും. അപ്പോൾ ഒന്ന് സേഫായിട്ട് ചെയ്യുക. സേഫായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു അക്വേറിയം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് എത്തിച്ച് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ പൊതുവെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. മുന്നോട്ടുള്ള വീഡിയോ നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ ഇതിനും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.